വാക്കും പറഞ്ഞില്ല എന്നുള്ളത് സ്പഷ്ടമായ കാര്യം. എന്നാൽ ദൈവത്തിന്റെ വലിയ കൃപയിലാണ് ഈ ഓരോ പരീക്ഷണങ്ങളും കാര്യങ്ങളും വിജയിക്കുന്നത് എന്നുള്ള കാര്യം നമ്മുടെ ഒക്കെ മനസ്സിലുള്ളപ്പോൾ അതിന്റെ തെളിവാണെന്ന് കാണാം. മനുഷ്യൻ സൂര്യനും ചന്ദ്രനും പോയാൽ ചൊവ്വായി പോയാൽ വേറെ ഏതെങ്കിലുമൊക്കെ ഗ്രഹങ്ങളിൽ പോയാൽ അവൻ പറയാൻ പാടില്ലാത്ത, കണ്ടുപിടിക്കാൻ പാടുന്നതല്ലാത്ത, കാണാൻ പാടില്ലാത്ത, കേൾക്കാൻ പാടില്ലാത്ത ചില നിമിഷങ്ങളുണ്ട് വലിയ ശാസ്ത്രജ്ഞന്മാരുടെ. നമുക്ക് അനന്തവും അജ്ഞാതവും അവർണനീയമായ ഈ പ്രപഞ്ചത്തെ കുറിച്ച് ഇവിടെ ഒരു അറ്റത്തിരുന്നുകൊണ്ട് കുറേ കാര്യങ്ങൾ പറയാറുണ്ട്. ഈ അനന്തം അജ്ഞാതം അവർണനീയമായ ലോകം ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ഇതെല്ലാം ഈ നക്ഷത്രങ്ങൾ എത്ര ആയിരം കിലോമീറ്റർ പോയിട്ടാണ് ചൊവ്വായ ഗ്രഹത്തിലെത്തുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ സൗരയൂഥങ്ങളെല്ലാം കൂടെ എന്തിനു വേണ്ടിയുണ്ട്? അതെല്ലാം കൂടെ നോക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ സൃഷ്ടാവിനെ കുറിച്ചുള്ള ഒരു ഉത്ബോധ്യം ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇതെല്ലാം അതിൻ്റെ വഴിവിടാതെ, അതിൻ്റെ സഞ്ചാരപഥപ്പെടാതെ ജീവിക്കും. ഈ സഞ്ചാരപഥം വിട്ടിട്ട് ജീവിക്കുന്ന ഒരു ജീവി നമ്മളാണ്. സഞ്ചാരപഥം വിട്ട് ജീവിക്കുക, നമുക്കൊരു വഴിയൊക്കെ ഉണ്ട്. അത് പലകാലങ്ങളായിട്ട് പിതാക്കന്മാർ, നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ ഒക്കെ നമുക്ക് കാണിച്ചു തന്ന ഒരു വഴി. ആ വഴി വിട്ട് സഞ്ചരിക്കുന്നത് മനുഷ്യന് മാത്രമാണ്. ബാക്കിയുള്ള ഗ്രഹങ്ങളും മൃഗജാലങ്ങളും ഒക്കെ സഞ്ചാരപഥത്തിലുള്ള സംഭവം. ഈ കണ്ടുപിടുത്തങ്ങളെ കുറിച്ചൊക്കെ വായിക്കുമ്പോൾ അതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിനെ ചിന്തിക്കുന്നുണ്ടാകും. ഈ പുരുഷനെക്കുറിച്ചൊരു ശരിയായ ഉത്ബോധ്യം അവബോധം പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാകും. വീട്ടിൽ നമ്മളാ പുരുഷായത്തിൽ ചില സ്ത്രീകൾ പുരുഷന്മാരെ വിളിച്ചുകൊണ്ടിക്കൊണ്ട് ഇത്ര വർഷമായിട്ട് ഞാൻ ഈ കുരിശു വഹിക്കാതെ ചില കാര്യങ്ങൾ പറയും. അതുപോലെ തന്നെ ഭർത്താക്കന്മാരും ഇപ്പുറത്തോട്ട് വിളിച്ചുകൊണ്ടിട്ടുണ്ട് ഇത്ര വർഷമായി ഞാൻ ഈ കുരിശു വഹിക്കാതെ. അങ്ങനെ നമ്മൾ തമ്മിൽ തമ്മിൽ കുരിശായിട്ടില്ല. ദൈവകൃപയിൽ ആശ്രയിച്ച്, ദൈവത്തിൻ്റെ നന്മകളിൽ ആശ്രയിച്ച് അന്യോന്യം സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ്റെ ആവശ്യം